നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. കുവൈറ്റിൽ കഴിഞ്ഞ വർഷം നീതിന്യായ മന്ത്രാലയം യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയത് സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ 110,991 പേർക്കാണ്. സാമ്പത്തിക കേസുകളിലും കുറ്റകൃത്യങ്ങളിലും പ്രതികളാക്കപ്പെട്ടതിനെ തുടർന്ന് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയ സ്വദേശികളുടെയും വിദേശികളുടെയും എണ്ണമാണിത്. ഗാർഹിക തൊഴിലാളികൾ ഉൾപ്പെടെ മികച്ച പരിശീലനം ലഭിച്ച പ്രവാസി ജീവനക്കാർ അവരുടെ യഥാർത്ഥ സ്പോൺസർമാരെ ഉപേക്ഷിച്ച് മറ്റു തൊഴിലുടമയ്ക്ക് വേണ്ടി ജോലി ചെയ്ത് തടയാൻ സമഗ്രമായ പദ്ധതി ആവിഷ്കരിക്കണമെന്ന് കുവൈറ്റ് എംപി അബ്ദുള്ള അൽ തുറൈജി ആവശ്യപ്പെട്ടു. ഇതിനായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളെ ഏകോപിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട അദ്ദേഹം ആഭ്യന്തര മന്ത്രാലയത്തിന് നിർദ്ദേശം സമർപ്പിച്ചു. അമേരിക്കക്കാർ കുവൈറ്റിലെ ജലീബൽ ഷുവൈക്കി പ്രദേശത്തേക്ക് പോകരുതെന്ന മുന്നറിയിപ്പുമായി US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്. ഈ പ്രദേശത്തെ കുറ്റകൃത്യങ്ങളുടെ തോത് വർദ്ധിക്കുന്നതിനെ തുടർന്ന് പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയത്. കുവൈറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ സമീപത്തുള്ള പ്രദേശമായ ജലീബൽ ഷുവൈക്ക് ഉയർന്ന തോതിൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന പ്രദേശമായിട്ടാണ് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. May 31 അപ്ഡേറ്റ് ചെയ്ത ബുള്ളറ്റിനിലാണ് മന്ത്രാലയം ഈ പ്രദേശത്തേക്ക് പോകരുതെന്ന് അമേരിക്കൻ പൗരന്മാരോട് അറിയിച്ചത്. കുവൈറ്റിൽ വിസ ഏജന്റും സുഹൃത്തും ചേർന്ന് തടവിൽ വെച്ച് പീഡിപ്പിക്കുകയാണെന്നും രക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള ഇന്ത്യൻ പ്രവാസി സ്ത്രീയുടെ വീഡിയോ പുറത്ത്. ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയിൽ നിന്നുള്ള ശ്രാവണി എന്ന സ്ത്രീയാണ് കുവൈറ്റിൽ നിന്ന് രക്ഷിക്കാൻ ഇന്ത്യയിലെയും സംസ്ഥാനത്തിന്റെയും സഹായം തേടിയത്. ഭർത്താവ് അയച്ച വീഡിയോയിലാണ് താൻ നേരിടുന്ന പീഡനങ്ങളെപ്പറ്റി പറയുന്നത്. വിസ ഏജന്റാണ് തന്നെ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്നതെന്നും വീഡിയോയിലുണ്ട്. പോലീസ് ക്ലിയറൻസ് നൽകാൻ ഈ സേവനം ആരംഭിച്ച് ആഭ്യന്തര മന്ത്രാലയം. ക്രിമിനൽ എവിഡൻസ് ജനറൽ ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധീകരിക്കുന്ന ആഭ്യന്തര മന്ത്രാലയം മന്ത്രാലയത്തിലെ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റവുമായി സഹകരിച്ച് സുരക്ഷാ QR കോഡ് ഉപയോഗിച്ച് സഹേൽ ആപ്ലിക്കേഷനിൽ ഇലക്ട്രോണിക്കായി ക്രിമിനൽ സ്റ്റാറ്റസ് നൽകുന്ന സേവനം ബുധനാഴ്ച ആരംഭിച്ചു. കുവൈറ്റ് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ ബുധനാഴ്ച അബ്ദുള്ള അൽ മുബാറക്ക് ഓപ്പൺ വർക്ക് സൈറ്റുകളിൽ മിന്നൽ പരിശോധന നടത്തി. തുറസായ സ്ഥലങ്ങളിൽ ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ രാവിലെ 11 മുതൽ വൈകുന്നേരം 4 മണി വരെ പുറം ജോലി ചെയ്യുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. പരിശോധനാ സംഘങ്ങൾക്ക് 50 വർക്ക് സൈറ്റുകൾ പരിശോധന നടത്തുകയും 40 നിയമലംഘനങ്ങൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. നിരോധന സമയത്ത് 32 തൊഴിലാളികൾ സൈറ്റുകളിൽ ജോലി ചെയ്തു. നിയമലംഘനം നടത്തിയാൽ കമ്പനിയെ താക്കീത് ചെയ്യുകയും വർക്ക് സൈറ്റ് പുനഃപരിശോധിക്കുകയും ചെയ്യും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 കേഡിക്ക് 253.16 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി. നമസ്കാരം.